ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയ ഒരു കിട്ടിലൻ അമൂർ ഫിഷ് കറി. ഇതിന്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ടെങ്കിലും ദശയ്ക്ക് കട്ടി കുറവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ. അപ്പോ ഞാനിത് വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയും സ്പെഷ്യലായിട്ടുള്ള മസാല കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു മൺചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതായി ഇതുപോലെ പുരട്ടിക്കൊടുക്കുക. ഇനിയും നമുക്ക് ആവശ്യമുള്ളത് നല്ല കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതുപോലെ നിരത്തി വെക്കുക. ഒരല്പം കായപ്പൊടി ചേർക്കുക. 2-3 ചെറിയ കഷ്ണം കുടംപുള്ളി ചേർക്കുക. കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആദ്യത്തെ ലെയർ വെക്കുക. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുക. അല്പം കറിവേപ്പില ഇട്ടതിന് ശേഷം 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. ബാക്കിയുള്ള മീൻ കഷ്ണങ്ങൾ അടുത്ത ലെയറായി വെക്കുക. മല്ലിപ്പൊടി ചേർത്തുണ്ടാക്കിയാൽ ഒരു ദിവസത്തിൽ കൂടുതലായി മീൻ കറി ഇരിക്കില്ല, അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത്. കുടംപുളി ചെറുതാക്കിയതിന് ശേഷം ഇട്ടു കൊടുക്കുക. അല്പം കറിവേപ്പില കൂടി ചേർക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കുന്ന മീൻ കറി അസാധ്യ രുചിയാണ്. ഇനിയും നമുക്ക് ഇത് അടച്ച് അല്പനേരം മാറ്റിവെക്കുക. ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ രീതിയിൽ വലിയ ഏത് മീൻ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അല്പം കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം അല്പം വെളുത്തുള്ളി, അല്പം കറിവേപ്പില, അല്പം ഇഞ്ചി ഇത്രയും ചേർത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചരുചി മാറുന്നതുവരെ മൂപ്പിക്കുക. കളറൊക്കെ മാറി ഇപ്പം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒന്ന് കുറുകി പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഏകദേശം 5 മിനിറ്റ് വേണ്ടിവരും. ഇപ്പോൾ ഏകദേശം പേസ്റ്റ് പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ഈ മസാല ഇനിയും നേരത്തെ തയ്യാറാക്കി വെച്ച ചട്ടിയിലേക്ക് ഒഴിച്ച് മസാല തയ്യാറാക്കിയ പാനിൽ അല്പം വെള്ളമൊഴിച്ചിളക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ചേർക്കുക. മീൻ കഷ്ണങ്ങൾ സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാതെ കൈകൊണ്ട് ചട്ടി ഇതുപോലെ ചുറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ചട്ടി ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹമൂർ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറെ കൂടി നേരം ചാറ് വറ്റിച്ച് എടുക്കുകയാണെങ്കിൽ അസാധ്യ രുചിയായിരിക്കും. ഇത് നല്ല കപ്പ പുരട്ടിയതോ ചേമ്പ് കാച്ചിൽ അപ്പം ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. വലിയ മീൻ കിട്ടിയാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.